ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. ഇന്നലെ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട് ആ റിസൾട്ട് കണ്ട സമയത്ത്. ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ തന്നെ ഏകദേശം 400 മുകളിൽ കുട്ടികൾ സെറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ് ഈ വിഷയങ്ങളിലാണ് കൂടുതലും റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ വിജയിച്ചവർക്കും ചെറിയ മാർക്കുകൾക്കൊക്കെ സെറ്റ് മിസ്സായവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ഒരു ശ്രമം തന്നെയാണല്ലോ അത്. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവനെ ഉറക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണ് മോനെയും കൂട്ടിയത്. ഇത്രയും കാലമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ മോനെ പരിചയം ഉണ്ടാവുമല്ലോ. സോ കുഴപ്പമില്ല. അപ്പോൾ ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് വിഷയങ്ങളെന്ന് പറയാം. ജനറൽ പേപ്പറുണ്ട്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, എക്കണോമിക്സ്, ബോട്ടണി, സുവോളജി, പൊളിറ്റിക്കൽ സയൻസ്, കെമിസ്ട്രി, ഇത്രയും വിഷയങ്ങളുണ്ട്. പിന്നെ LPUPSA ക്ലാസ് ഉണ്ട്. കേട്ടഡ് കാറ്റഗറി 1, 2, പിന്നെ കാറ്റഗറി 3 ഇംഗ്ലീഷ്. ഇത്രയാണ് ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി എങ്ങനെയാണ് സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക? ഇപ്പോൾ സെറ്റ് ക്ലിയർ ചെയ്തവർക്ക് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടുകയെന്ന് പറഞ്ഞുതരാം. LPSA-യുടെ സൈറ്റിൽ 10 March ശേഷമാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം അവർ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ആ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ട് തരാത്ത. അപ്പോൾ ആ ഒരു അപ്ലിക്കേഷനിൽ നിങ്ങളുടെ പേര് സെറ്റ് ക്ലിയർ ചെയ്തിട്ട് പേരുണ്ടാവും, റോൾ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് അതിൽ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ട് LPSA-യിലേക്ക് പോസ്റ്റലായിട്ട് അയക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നോൺ ക്രിമിനൽ ഇയർ കൊടുത്തവരാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ, പിന്നെ BEd, PG, BEd സർട്ടിഫിക്കറ്റ്, ഗസറ്റഡ് ഓഫീസർ അറ്റാച്ച് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണഗതിയിൽ വയ്ക്കുക. ഇപ്രാവശ്യം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. 10th ശേഷം ചെക്ക് ചെയ്താൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ ഇനി ലേണേഴ്സ് ഫ്രണ്ട്ലിനെ കുറിച്ച് പറയാം. ലേണേഴ്സ് ഫ്രണ്ട്ലി ഈ ഒരു പേര് പോലെ തന്നെ സ്റ്റുഡൻസിന് അവരുടെ സമയത്തിനനുസരിച്ച് പഠിക്കാനുള്ള ഒരു വേദിയാണ്. ഒന്നും ലൈവ് ക്ലാസ്സസ് ഇല്ല. ഇപ്പം എനിക്ക് തന്നെ കുഞ്ഞു ആവയല്ലേ, കുഞ്ഞു ആവനെയും കൊണ്ട് വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യണം, ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ എല്ലാ ക്ലാസ്സുകളും മാനേജ് ചെയ്യണം. ഇതിൽ ജനറൽ പേപ്പറും ഇംഗ്ലീഷും എടുക്കുന്ന ഞാനാണ്. LPUPSA-യിലെ കുറച്ച് സബ്ജക്ട്സ് ഞാൻ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കി സബ്ജക്ട്സിൻ്റെ എല്ലാ ടീച്ചേഴ്സ് അയച്ചിരുന്ന മെറ്റീരിയൽസ് ചെക്ക് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഓവറോൾ ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ മാറ്റി വെച്ച് സമയം കണ്ടെത്തുക എന്നുള്ളത് ടാസ്ക്കാണ്. അതുപോലെ തന്നെയായിരിക്കും സ്റ്റുഡൻസും. ഏറ്റവും കൂടുതലുള്ളത് വീട്ടമ്മമാരാണ്. വീട്ടിലെ പണി വീട്ടമ്മമാർ ഉദ്ദേശിക്കുന്നത് ലേഡീസ് ഉദ്ദേശിക്കുന്നുള്ളൂ. ജോലിക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട്, വീട്ടിലെ ജോലി തീർക്കണം. സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലി തീർക്കണം. കുഞ്ഞു മക്കളുണ്ട് ഇതുപോലെ. അപ്പം ഇവരൊക്കെ ഉറക്കിയിട്ട് ഒക്കെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പിന്നെ അമ്മ പറയണ്ടേ, അമ്മ ഒരു കാര്യം പറയട്ടെ പ്ലീസ്. ഹൈ വരാ. പിന്നെ ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഫീസ് പേയ്മെൻറ്റ് ചെയ്യാം. മുഴുവൻ ഒരുമിച്ച് അടക്കേണ്ട ആവശ്യമൊന്നുമില്ല. 6 മാസത്തെ വാലിഡിറ്റിയാണ് കോഴ്സിന് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ പറയട്ടെ മുന്നേ അടച്ചു തീർത്താൽ മതി. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ എന്ത് ടെൻഷൻസ് ഉണ്ടെങ്കിലും എന്തൊക്കെ ടാസ്കുകൾ ഉണ്ടെങ്കിലും ഒരു വീട്ടിലെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ എല്ലാവരുടെയും തലയിലുണ്ടാവും. അതൊക്കെ തീർത്തിട്ട് സ്വന്തം സക്സസ്സിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എന്ത് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു സ്കെഡ്യൂൾ ഉണ്ടാവണം, ഒരു ഷെഡ്യൂൾ ഉണ്ടാവണം. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാവില്ലേ, അമ്മ അമ്മ ഒരു കഥ പറഞ്ഞു കൊടുക്കട്ടെ മോനെ ശ്രദ്ധിക്ക്, കൊച്ചിനെ നോക്കാൻ ആളില്ല, അതുകൊണ്ടാണ് കൂടി തന്നെ എടുത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ ഉറങ്ങിയിട്ട് മാത്രമേ ക്ലാസ് റെക്കോർഡ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്നലെ സെറ്റ് റിസൾട്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരു ത്വരയുണ്ടല്ലോ. ആ ഒരു സന്തോഷം കൊണ്ട് പോകാൻ ഉറങ്ങുന്നവരെ കാത്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റിക്കി നോട്ട്സിൽ എഴുതിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഒക്കെ മുകളിൽ ഒട്ടിച്ചു വെക്കും. ഇപ്പോൾ നമ്മൾ അടുക്കള പണി എടുക്കുന്ന സമയത്ത് ഒരു പച്ചക്കറി എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഇത് കാണുമല്ലോ, എനിക്കിത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്, എനിക്ക് ഇത് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധം വരും. അപ്പോൾ അടുക്കള പണിയൊക്കെ പെട്ടെന്ന് തീർക്കും, മറ്റേ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് പോകും. പിന്നെ ഒരു വർഷത്തേക്കുള്ള ഒരു ഗോള് സെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. അതായത് നമ്മുടെ ഗോൾ ആൻഡ് അഫർമേഷൻസ്. എന്താണ് ഗോൾ? ഇപ്പം എൻ്റെ ഗോള്, ഇപ്പം എൻ്റെ ഗോളല്ല എനിക്ക് PSC ജോലി വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല, പക്ഷെ ഞാനതൊരു ഗോൾ എന്നുള്ള രീതിയിൽ പറയുകയാണ്. എനിക്ക് PSC ക്ലിയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗോള് ഞാൻ PSC എന്ന് എഴുതി വെക്കും. ഇനി അടുത്ത ഗോളം വേണ്ടത് അഫർമേഷനാണ്. ആ PSC ക്ലിയർ ചെയ്യാൻ വേണ്ടി സ്വയം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും?
എത്ര ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അഫർമേഷൻ എന്നുള്ള കോളത്തിലേക്ക് എഴുതി വെക്കാം. അങ്ങനെ കൃത്യമായിട്ടൊരു ചാർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും ലൈഫ് ഈസി ആയിരിക്കും, എല്ലാവരുടെ ലൈഫും നല്ല രീതിയിൽ ഈസി ആയിരിക്കും. നമുക്ക് കൃത്യമായിട്ടൊരു എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എന്തൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാകും. ഇപ്പോൾ അമ്മമാരാണെങ്കിലും ടെൻഷൻ അടിക്കുന്നു വേണ്ട, കൊച്ചു വാവകളാണെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് എവിടെയും നഷ്ടപ്പെട്ടു പോകുന്നില്ല. സമയമുണ്ട്, 24 മണിക്കൂർ എന്നുള്ളതൊരു വലിയ സമയം തന്നെയാണ്. നമ്മളത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം. അപ്പോൾ പുതിയ കോഴ്സിലേക്ക്, പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയാം, എൻ്റെ പുതിയ സിനിമ റിലീസായിട്ടുണ്ട്, പ്രണയവിലാസം എന്നാണ് സിനിമയുടെ പേര്. അതിൽ റംല എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പരീക്ഷാ തിരക്കുകളൊക്കെ കഴിഞ്ഞില്ല, ഇനി അടുത്ത പരീക്ഷ ജൂലൈയിലോ ഓഗസ്റ്റിലോ ആയിരിക്കും, സമയമുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് പടം പോകുന്നതിന് മുന്നേ തന്നെ പടം കാണുക, നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക്. താങ്ക് യു സോ മച്ച്. ഒരു ടാറ്റ പറഞ്ഞ കേട്ടെ, ഒരു ടാറ്റ പറയാം. എല്ലാവരും മോനെ കണ്ടില്ലേ, ഒരു ഫ്ലൈൻ കിസ് കൊടുത്ത്. ആ, എല്ലാവരും ഹാവ് എ നൈസ് ഡേ.